നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് തന്നെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെണി ഒരുക്കി ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ എന്നതാണ് ആ വാർത്ത ഐ ഡി എഫിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഗാസ സാക്ഷിയായി 160-ൽ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ ആകാശത്ത് ഒരു സിഗ്നലായിട്ട് കാത്തിരുന്നു അതേസമയം തന്നെ ഐ ഡി എഫ് ഗ്രൗണ്ട് ഫോഴ്സ് ഒരു പ്രസ്താവന ഇറക്കുന്നു ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് കരസേന ഉള്ളിലേക്ക് കടക്കുന്നുവെന്നാണ് ആ ഒരു നോട്ടീസ് ഒരു പ്രസ്താവന ഇതറിഞ്ഞ ഹമാസ് തീവ്രവാദികൾ കൂട്ടം കൂട്ടമായി ഗാസ മെട്രോ എന്ന് അവർ വിളിക്കുന്ന തീവ്രവാദ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ട തുരങ്കങ്ങളിലേക്ക് അവർ ഓടിക്കയറുകയാണ് ഉണ്ടായത് അതിനുശേഷം തീവ്രവാദികളുടെ സാന്നിധ്യം ഉറപ്പിച്ച ഐ ഡി എഫ് ആകാശത്ത് കാത്തുനിന്നിരുന്ന പോർ വിമാനങ്ങൾക്ക് സിഗ്നൽ നൽകി അപ്പോൾ തന്നെ ഒരേ സമയം 160 യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും പാഞ്ഞ് ഗാസയുടെ തീവ്രവാദികൾ ഒളിച്ചിരുന്ന തുരങ്കങ്ങൾ ഉള്ള മേഖലയിൽ അഗ്നി വർഷിക്കുകയായിരുന്നു കൃത്യമായിട്ടുള്ള ബോംബിംഗ് കരയുദ്ധം പ്രതീക്ഷിച്ചു നിന്ന ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ തീമഴയിൽ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ ഒരു രാത്രി തീവ്രവാദികളുടെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിച്ചു നടത്തിയ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി ബെന്നി ഗ്രാൻസ് സൈനിക മേധാവികൾ ഉദ്യോഗസ്ഥർ ധീരസൈനികർ ഇവരുടെ ഇച്ഛാശക്തി ധൈര്യം രാജ്യത്തോടും പൗരന്മാരോടുമുള്ള സ്നേഹവും കരുതലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്തതാണ് എന്തായാലും ഇനി ഉടനെ പ്രകോപനപരമായ ഒരു നീക്കവും ഗാസയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ലീൻ ഷേവ് ഗാസ തന്നെ നടന്നിട്ടുണ്ടാവാം പിന്നെ ഇത് ചെയ്തത് ഇസ്രായേൽ ആയതുകൊണ്ട് ഇനി ആരെങ്കിലും വന്ന് പൈൻമരങ്ങളാണ് ബോംബിട്ടത് അവിടെ ആരും മരിച്ചിട്ടില്ല എന്നൊന്നും തള്ളി മറിക്കാനൊന്നും പോവില്ല കാര്യം അവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം അവിടെ പിന്നെ ഇരവാദമല്ലാതെ മറ്റ് യാതൊന്നും വിലപ്പോവില്ല സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഒരാഴ്ച കൂടെ നീട്ടിയിരിക്കുകയാണ് 23-ാം തീയതി വരെ ലോക്ക്ഡൗൺ ആണ് അതേപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോവിഡ് ഇപ്പോൾ പോലും പിടിതരാതെ ഇങ്ങനെ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് അതിനെ എത്രയും വേഗം പരിധിയിലാക്കേണ്ടത് മനുഷ്യരാശിയുടെ തന്നെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളോട് എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനോട് യോജിച്ചു പോവുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ് കാര്യം മനുഷ്യരാശിയുടെ ആവശ്യമാണ് കോവിഡിനെ എത്രയും വേഗം പരിധിയിലാക്കുക എന്നത് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന മഴയാണ് പേമാരിയാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ കോവിഡ് പോലൊരു മഹാമാരി ഉണ്ട് ലോകം മുഴുക്കനുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ തന്നെ സൈക്ലോൺ ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായ കാറ്റോ ചുഴലിക്കാറ്റോ ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത് ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മലയാളികളുടെ അവസ്ഥ അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ അവരവരുടെ വീടുകളിൽ തന്നെ തൽക്കാലം കഴിയുക അല്ലാതെ മറ്റും മാർഗമില്ല ആലപ്പുഴ അതുപോലെ ആലപ്പുഴ പത്തനംതിട്ട പോലെയുള്ള ജില്ലകൾ അവർ ഒരേ സമയം തന്നെ പല ദുരന്തങ്ങളാണ് അവരെ നേരിടാൻ പോകുന്നത് ഒന്ന് ചിലപ്പോൾ മഹാമാരിയും പേമാരിയും വെള്ളപ്പൊക്കവും കടലാക്രമണമൊക്കെ ആയിട്ട് മറ്റൊരു രൂപത്തിൽ വന്നേക്കാം പുറത്തിറങ്ങിയാൽ കൊറോണ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മനുഷ്യവംശം തന്നെ ഈ കേരളത്തിലുള്ള മനുഷ്യരാശി തന്നെ ഒരു വലിയ വിപത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്